നമസ്കാരം സ്ഥിരമായി ലൈംഗിക പീഡനം നടത്തുന്ന പള്ളി പ്രമാണിമാരായ പാത്രിമാരുടെയും പാസ്റ്റർമാരുടെയും പേര് വിവരങ്ങളടങ്ങിയ ലിസ്റ്റ് പുറത്തുവിട്ട് സതേൺ ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻ എന്ന സഭ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കും ഈ മാതൃക പിന്തുടരാം വ്യാഴാഴ്ചയാണ് പീഡക വീരന്മാരുടെ സമ്പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിട്ടത് അമേരിക്കയിൽ വലിയ വിവാദത്തിന് വഴിമരുന്ന് ഇട്ടിരിക്കുകയാണ് ഒരു സ്വതന്ത്ര ഏജൻസിയാണ് ലൈംഗിക പീഡനങ്ങളെ അന്വേഷണം നടത്തിയത് വർഷങ്ങളായി സഭാ നേതൃത്വം പൂർത്തി വെച്ചിരുന്ന പീഡന കഥകളാണ് ഇപ്പോൾ പുറത്തുവന്നത് സഭയിലെ പല പകൽ മാന്യന്മാരുടെയും മുഖമുടി പുറത്തായി ഇതൊരു തുടക്കം മാത്രം ഇങ്ങനെയൊന്ന് ഇതാദ്യമായിട്ടാണ് ലൈംഗിക അധിക്ഷേപത്തിനും പീഡനത്തിനും ഇരയായവരെ സംരക്ഷിക്കുന്നതിനൊപ്പം ഇത്തരം വിഷയങ്ങൾ തടയാനും സഭയിൽ സമ്പൂർണ്ണ മാറ്റങ്ങൾ വരുത്താൻ കഠിന ശ്രമങ്ങൾ നടത്തുമെന്ന് ക്താവ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദശാബ്ദ കാലത്തിലധികമായി നടന്ന പീഡനങ്ങളുടെ ചരിത്രവും വിവരങ്ങളുമാണ് ഗൈഡ് പോസ്റ്റ് എന്ന ഏജൻസിയാണ് അന്വേഷണം നടത്തിയത് ഇരകളുടെയും വേട്ടക്കാരുടെയും വിവരങ്ങൾ മൂടി വെച്ചവരെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാത്ത പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്ന അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് സഭയുടെ ശുദ്ധീകരണത്തിനും നവീകരണത്തിനും ഇടയാക്കുമെന്ന് സഭയുടെ ഉന്നതാധികാര സമിതി ചെയർമാൻ റോളാൻഡ് സെയിൽസ് പറഞ്ഞു ഇരകൾക്കൊപ്പമാണ് തങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും അവർക്ക് തീരാവേദന സംഭവിച്ചതിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് സഭയുടെ ഇടക്കാല കമ്മിറ്റിയുടെ പ്രസിഡന്റ് മാക് പറഞ്ഞു ഈ സംഭവങ്ങൾ സഭയുടെ നവീകരണത്തിന് ഇടയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് സഭകളിലൊന്നാണ് സദേൺ ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻ പതിനാല് മില്യൺ വിശ്വാസികളും അൻപത് സ്റ്റേറ്റുകളിലായി നാൽപ്പത്തി പള്ളികളുമുള്ള വലിയ സഭാ വിഭാഗമാണ് എസ് ബി സി കഴിഞ്ഞ ഞായറാഴ്ചയാണ് സഭയുടെ വെബ്സൈറ്റിൽ അന്വേഷണ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തത് ഈ ലിസ്റ്റിൽ പരാമർശിക്കുന്ന വൈദികരിൽ നല്ലൊരു പങ്കും സ്ഥിരമായ ബാലപീഡനവും സ്ത്രീ പീഡനങ്ങളും നടത്തുന്ന ഇടയന്മാരാണ് ബഹുഭൂരിപക്ഷം പേർക്കുമെതിരെ പലവട്ടം പരാതികളും കേസുകളും വന്നതുമാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചതുണ്ട് ലിസ്റ്റുകൾ പുറത്തു വന്നത് സഭാ നേതൃത്വത്തിന് തന്നെ വലിയ തിരിച്ചടിയായിട്ടുണ്ട് സഭയുടെ വാർഷിക സമ്മേളനം അടുത്ത മാസം ആദ്യം നടക്കാനിരിക്കുകയാണ് പുതിയ സംഭവ വാർഷിക സമ്മേളനത്തെ സമ്മേളനത്തിനെ ഇളക്കിമറിക്കുമെന്ന് തന്നെയാണ് നിരീക്ഷകരും പറയുന്നത്